എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഞാൻ എല്ലായിടങ്ങളിലും ഓരോരുത്തർ വന്ന് അവരുടെ കുറെ ആളുകളും പറഞ്ഞു വന്ന് പറയുന്നതിന് പിന്നാലൊന്നും ഞാൻ പോകാറില്ല. ഇതിൻ്റെ കാരണം നമുക്കൊക്കെ ബോധ്യപ്പെടുന്ന സംഗതിയാണ്. പിന്നീട് എന്തെങ്കിലും ഫിത്തനയും കുഴപ്പവും പ്രസാദവും ഒക്കെ വരുമ്പോൾ പിന്നെ നമ്മളൊക്കെ ഇനി തല വെക്കണം. അതുകൊണ്ടാണ് അങ്ങനൊന്നും ആരായിട്ടും ബന്ധപ്പെടില്ല, ഗുണത്തിനും ദോഷത്തിനും പോകാറില്ല. ഞാൻ സുക്കൂത്താൻ ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം സുലാർ ഉസ്താദിനെ കുറിച്ചും ആദ്യകാലത്ത് ഞാനങ്ങ് കേട്ടപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ഗുണത്തിനും ദോഷത്തിനും പോണ്ട എന്ന ഒരു നിലപാടിലായിരുന്നു. എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ഒരു സമയത്ത് ഹജ്ജിന് പോകുമ്പോൾ അതിപ്പോൾ ഒരു 17-18 കൊല്ലമായി ഉണ്ടാവും, ഞാനന്ന് ചെമ്മാട് മുതിരിശായി നിൽക്കുന്ന സമയമാണ്. ഹജ്ജിന് പോകുമ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഉള്ള ബസ്സിൽ യാത്ര ചെയ്യുന്നു. അപ്പം ആ ബസ്സിൽ കരീം സുലാർ ഉസ്താദ് ഉണ്ടായിരുന്നു എന്നപ്പം ഞാനറിയില്ല. ബഹുമാനപ്പെട്ടവർ ആരോടും അങ്ങനെ മൂപ്പരുള്ള വിവരോ ഒന്നും പറയാതെ മൂപ്പരിങ്ങനെ ഹാമിലായി ആരും അറിയാതെ അങ്ങനെ പോകുന്ന രീതിയാണ്. അപ്പം ഞാനങ്ങനെ പോകുന്ന വഴിക്ക് എനിക്ക് മൂത്രസംബന്ധമായ ഒരു അസുഖം അന്ന് ഉണ്ടായിരുന്നു. മൂത്രമൊഴിക്കാൻ മുട്ടിയ വേഗം മൂത്രമൊഴിക്കും. അപ്പം ബസ്സുകാരനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അടുത്ത് നിർത്തിത്തരാവും. അപ്പോൾ തൊട്ടടുത്ത് ഒരു സ്ഥലത്ത് നിർത്തി, ഒരു മരമില്ല, അവിടെയാണ് നിർത്തിയത്. അപ്പം ഞാൻ മൂത്രമൊഴിക്കാൻ വേണ്ടി അങ്ങനെ ഇറങ്ങിപ്പോയി. മുതിർക്കാൻ മുട്ടിയതുകൊണ്ട് വെള്ളത്തിന് അപ്പം ഞാൻ വെള്ളം കൊണ്ടേയില്ല. മനോഹരിക്കാൻ വെള്ളത്തിന് ആരെങ്കിലും കുപ്പിയിൽ വെള്ളം കൊണ്ടിരുന്നും പറഞ്ഞ് ഞാൻ പോയി. ഞാൻ മൂത്രമൊഴിച്ച് കഴിഞ്ഞപ്പോൾ വെള്ളത്തിൻ്റെ ഒന്നും ആരും കൊണ്ടുവന്നില്ല. അദ്ദേഹം തിരിഞ്ഞു നോക്കി. അപ്പോൾ ഒരു മുസ്ലിം കുറച്ച് താടിയൊക്കെ കൊണ്ടുവരെ മുസ്ലിം അങ്ങനെ പിന്നിൽ നിൽക്കുന്നുണ്ട്, കുറച്ച് പിന്നിൽ. അപ്പം ഇത് കരീം സുലാർ ഞാൻ അറിയില്ലോ, ഞാൻ കണ്ടിട്ടുമില്ലല്ലോ. അപ്പം ഞാൻ പിന്നെയും ഒന്നിങ്ങനെ തിരിഞ്ഞോക്കിയപ്പോൾ ആ ഞാൻ വെള്ളേറ്റ് വന്നാണ് വെള്ളം എടുത്തുണ്ടായിരുന്നു. ആ അപ്പോൾ വെള്ളം വാങ്ങി മനോഹരം കഴിഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റു. ഇതൊരു കേനല വെള്ളം, ഒരു 5 ലിറ്റർ ക്യാൻ. അത് മുമ്പ് തന്നെ അങ്ങോട്ട് വാങ്ങി ഞാൻ പിടിച്ചോളാറുണ്ട്. അപ്പം ഞാനൊരു ഒരു മുസ്ലിം അത്രമാത്രമേ മനസ്സിലാക്കിയുള്ളൂ എവിടെയാണ് നമ്മുടെ സ്ഥലം ചോദിച്ച്. അപ്പോൾ ഞാൻ കുന്നമംഗലടുത്താണ് പറഞ്ഞത്, അത്ര പറഞ്ഞു. കുന്നമംഗലം അടുത്ത് ഏത് വഴിക്ക കൊടുവള്ളി ആ റൂട്ടിനോ മുക്കം ആ റൂട്ടിനോ എന്ന് വെച്ചു. ആ മുക്കം റൂട്ടിലാണ് എന്ന് പറഞ്ഞു. ഈ സ്ഥലത്തിൻ്റെ പേരിൽ നിന്ന് കളന്തോടാ, കളന്തോടാണെന്നും പറഞ്ഞു. ഹലാസ് അത്ര തന്നെ. പിന്നെ ആരും ഒന്നും അന്വേഷിച്ചില്ല. അങ്ങനെ ബസ് കയറിയതിൻ്റെ ശേഷം ഒരാളിനോട് പറഞ്ഞു, നിങ്ങളെ കൂടെ വന്ന് ബസ് കയറിയില്ലേ മൂപ്പനാണ് കളന്തോട് കരിമുരി.
എന്ന് പറയുമ്പോഴേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. അപ്പോൾ അൽഹംദുലില്ലാഹ് മൂപ്പരുടെ ആ സ്വഭാവവും ആ താഴ്മതയും അതെല്ലാം എനിക്ക് നേരെ അപ്പോൾ ബോധ്യപ്പെട്ടതാണ്. അങ്ങനെ പിന്നെ ഞാൻ കണ്ടില്ല, കാരണം മൂപ്പർ അവിടെ ഇറങ്ങിയ പാട് മൂപ്പർ വേറെ തന്നെ ഒരു ഭാഗത്തേക്കാണ് പോയത്, എല്ലാവരും കൂടെ കൂട്ടത്തിനൊന്നുമല്ല. ഇപ്പം എവിടെ താമസിക്കാൻ നമുക്ക് അറിയില്ല. അങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് നമ്മൾ വന്നു. അതിൻ്റെ ശേഷം പിന്നെ ഒന്ന് രണ്ട് ആളുകൾ ഉസ്താദ് പറഞ്ഞ പ്രകാരം ഉസ്താദ് പറഞ്ഞതാണ് എന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. പിന്നെ അതിനുശേഷം ഈ വീട് ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിക്കാൻ വേണ്ടി ചെമ്മാട് വന്നു. അപ്പം അങ്ങനെ പറഞ്ഞു, കോട്ടൂർ ഉസ്താദിനെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്, സുലൈമ ഉസ്താദും വരും, അപ്പം നിങ്ങളും ഉസ്താദും കൂടി വരണം. അതിനെ ഞാൻ ഇവിടുത്തെ സൈദുൽ വ്യാജിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ മാതിരി ആ പറഞ്ഞ ദിവസം സൈദുൽ വ്യാജ് വന്നു. കോട്ടൂർ ഉസ്താദിനെ കൂട്ടിയിട്ടാണ് വന്നത്. അപ്പം ഞാൻ സുബൈൻ്റെ മുമ്പാ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞാനും. അപ്പം ഞാൻ നേരത്തെ തയ്യാറായിട്ടുണ്ട്, അവിടെ വന്ന് പൂക്കണം പൂക്കുളത്ത് വന്നാൽ വണ്ടി നിൽക്കാറുണ്ട്. നേരെ വണ്ടിയിൽ കയറി കൂട്ടുസ്ഥാദിൻ്റെ കൂടെ ആ വണ്ടിയിൽ കയറി ഇവിടെ വന്ന് സുബൈ ബാങ്ക് കൊടുക്കണം നമ്മളിവിടെ എത്തിയത് പോയി. അങ്ങനെ ബാങ്കും ഇക്കാമത്തും കൊടുത്ത് സുലൈമാം ഉസ്താദ് ഇമാമക്കാൻ വേണ്ടി സുലൈമാം ഉസ്താദ് എന്നോട് പറഞ്ഞു, എല്ലാവരും ഉസ്താദിനോട് തന്നെ പറഞ്ഞു. അപ്പോൾ സുലൈമാം ഉസ്താദ് കയറി നിന്നു. ഞങ്ങളൊക്കെ കൂട്ടു ഉസ്താദുണ്ട്, ഞാനും ഉണ്ട്. അങ്ങനെ ഇവിടെ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് പിന്നെ സബക്കുകൾ പോകണ്ടല്ലോ എന്ന് ഞാനും വിചാരിച്ചു, പെട്ടെന്ന് പോകായിരുന്നു. അപ്പോൾ സുലൈമാ ഉസ്താദ് ദുആ കഴിഞ്ഞിട്ട് ഉസ്താദിനെ പറഞ്ഞു, ഞാൻ ഈ സബക്ക് മുടങ്ങണ്ട എന്ന് നിനക്ക് വേഗം പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ സുലൈമാ ഉസ്താദിൻ്റെ കൂടെ പോയാൽ എനിക്കും അവിടെ എത്തി, ഞാനും നേരെ പോട്ടെ. ആയിക്കോട്ടെ, സന്തോഷമായി നിങ്ങളൊക്കെ വന്നത്. അതാണ് നമ്മൾ ആദ്യം ഒരു പരിചയപ്പെട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച ഒരു സംഗതി. മദീനത്ത് പോകുമ്പോൾ കണ്ടു എന്നില്ലാണ്ട് അങ്ങനെ കൂടുതൽ തഫ്സീലിലേക്ക് ഒന്നും കടന്നിട്ടുമില്ല, കാരണം ഞാൻ ആളറിഞ്ഞിട്ടുമില്ല. അന്ന് മുതൽ അൽഹംദുലില്ലാ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അള്ളാഹുവിന് പേടിക്കുന്ന ഒരു മനുഷ്യനാണ് നിനക്ക് ബോധ്യപ്പെട്ടു. അതിലുള്ള പ്രധാന കാരണം നമ്മുടെ സുന്നത്തിമായത്തിൻ്റെ ആ ലൈനിന് ഒരു പൊടി വിടാതെ ആ ലൈനിൽ പോവുകയാണ്. അപ്പോൾ ഒരാൾ ഞാൻ അന്ന് വന്നപ്പോൾ ഇവിടെ കണ്ടു, നമ്മളെ കൂട്ടത്തിലൊക്കെ എല്ലാം കൂടിയാടിയുണ്ടായിരുന്ന ആളാ. പക്ഷെ അയാൾ സുന്നത്തു ജമാഅത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ശൈഖും തരീഖത്തായിട്ട് വന്ന ആളാ. അപ്പം എനിക്കതൊരു തൃപ്തിപ്പെട്ടില്ല ഇവിടെ വന്ന ഇയാളെ ഇവിടെ കണ്ടപ്പോൾ. ഞാൻ പിന്നെ ഉസ്താദിനോട് പറഞ്ഞു, ബഹുമാനപ്പെട്ടവർ, പിന്നെ ഞാൻ കണ്ടപ്പോൾ അന്ന് ആ ഒരു ചങ്ങായി അവിടെ ഉണ്ടായിരുന്നല്ലോ, അവൻ എങ്ങനെയാണ് അവിടുത്തെ ബന്ധം? അവപ്പൊരു തെളിയിക്കത്തേറ്റ് വന്നു.
സൂട്ടും കോട്ടും ഫാൻറ്റും ഒക്കെ പറ്റിയ ഒരു തരീക്കത്താണ് എന്ന് പറഞ്ഞ് കുറേ ആളുകൾ അതിൽ കൂടുകയും ചെയ്യുന്നുണ്ട്. താടി പിടിക്കാനൊക്കെ പറ്റും, ക്ലീൻ ഷേവ് ആണ് താടി. അപ്പം ഇങ്ങനത്തെ ഒരു ചങ്ങായി എങ്ങനെ അവിടെപ്പതിൻ്റെ കാളായി വന്നു? അവൻ നമ്മളെ സുന്നി ആശയത്തിലുണ്ടായിരുന്നു, ശരി തന്നെയാണ്. പക്ഷെ ഇപ്പം നമ്മൾ അദ്ദേഹം അതിന് വിടില്ല എന്ന് അദ്ദേഹത്തോട് സ്വന്തം ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞ കാരണത്താൽ നമ്മളിപ്പോൾ അയാളെ പരിപാടിയൊന്നും നമ്മളെ പരിപാടിയിലൊന്നും വരാറില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് ആ ഉടനെ തന്നെ അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞു, ഇനി ഇങ്ങോട്ട് ഈ ക്യാമ്പസിൽ നേരെ വിളിച്ചു പറഞ്ഞോ, ഞാൻ വേറെ ഒരു പറഞ്ഞോ അറിയില്ല, ഇങ്ങോട്ട് വരാൻ പാടില്ല. നേരെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ യാതൊരേതും കളങ്കവുമില്ല, നേരെ അങ്ങോട്ട് പറയാം. വന്ന ഒരാൾ നമ്മളുടെ ലൈനിലല്ലെങ്കിൽ നീ സുന്നത്തുജമാഅത്തിൻ്റെ ലൈനിലല്ല, ഇങ്ങോട്ട് കയറണ പോകണം എന്ന് പറയാറുണ്ടായിരുന്നു. അനുഭവപ്പെട്ടവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് വലിയ അമർഷത്തോടെയാണ് പറയാം. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവിടുത്തെ പിന്നെ നിലകൊള്ളുന്ന ജംഇയ്യത്തുൽ ഉലമ, അതേപോലെ കേരള മുസ്ലിം ജമാഅത്ത്, സമസ്ത സുന്നി യുവജന സംഘം, കുട്ടികളുടെ സംഘടനയായ വിദ്യാർത്ഥി സംഘടന SSF തുടങ്ങി നമ്മളുടെ മഹാനായ ഉസ്താദിൻ്റെ ലൈനിലുള്ള എല്ലാ ആ സംഘടനകളും അതൊക്കെ വളരെ അംഗീകാരമുള്ളതും അതൊക്കെ ഉയരാൻ വേണ്ടി എപ്പോഴും ദുആ ചെയ്യുന്ന ആളുമാണ്. അതിൽ നിന്ന് അണുവളോളം തെറ്റുന്ന ആരെയുമായും ഒരു ബന്ധവും മൂപ്പർക്കില്ല. ഇതാണ് ഞാൻ ബഹുമാനപ്പെട്ടവരെ സ്നേഹിക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ വരാറുണ്ട്. ഞാൻ ദർശനം നേരുന്ന ചമ്മാട്, അതിൻ്റെ തൊട്ടടുത്താണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി ഇതൊക്കെ നല്ല ലൈനിലൂടെ കൊണ്ടുപോകാൻ വേണ്ടി പ്രവർത്തിക്കുന്ന അബ്ദുൽ ഖാദർ ഹാജി, നമ്മൾ ഖാദർ ഹാജി എന്ന് വിളിക്കുന്ന ബഹുമാനപ്പെട്ടവർ. അപ്പം അദ്ദേഹം എന്നോട് പറയാറുണ്ട് ഇവിടുത്തെ സംഘം, അന്ന് ഉസ്താദ് ഒക്കെയുള്ള കാല, ലത്തീഫ് ഹാജി ഇവിടെ എപ്പോഴും വരുന്ന ആളാ, എൻ്റെ അടുത്തും എപ്പോഴും വരും. അപ്പം അബ്ദുൽ ലത്തീഫ് ഹാജിയും ഇവിടുത്തെ വിഷയങ്ങളൊക്കെ പറയാറുണ്ട്. ചിലപ്പോഴൊക്കെ ചില പരിപാടിക്ക് ഞാൻ ഉസ്താദിൻ്റെ ക്ഷണപ്രകാരം വരാറുമുണ്ട്. എന്നോട് ഉസ്താദിനെ പറഞ്ഞു, നിങ്ങൾ ദർശനത്തിന് മുതിരസാണ്, ഞാൻ നിങ്ങളൊന്നിനും വിളിച്ച് ബുദ്ധിമുട്ടാക്കാത്ത അതുകൊണ്ടാണ്, ദർശനം ഒന്നും താറാറു വേണ്ട എന്ന നിൽക്കാണെന്ന് ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്നൊക്കെ നല്ല നിലയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉസ്താദ് എന്നോട് പറഞ്ഞു, അബ്ദുൽ ഖാദർ ഹാജി അടക്കമുള്ള കുറച്ച് ആളുകളാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തി നോക്കിക്കൊണ്ടിരിക്കുന്നത്, അവർ നല്ലവരാണ്, നിങ്ങളിതൊക്കെ നന്നായി പോകാൻ ദുആ ചെയ്യണം, നമ്മളെ കാലശേഷവും ഈ നല്ല നിലക്ക് പോകണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു,
ഇവിടുത്തെ മഹബ്ബീങ്ങൾ ഹയാത്തുകാലത്ത് സ്നേഹിക്കുന്ന പോലെ ഒഫാത്തിന് ശേഷം സ്നേഹിക്കും. അപ്പോൾ അവരൊക്കെ ഇവിടെ വരും, നമ്മൾ ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കേണ്ടെന്നും വരൂല. പറഞ്ഞ പോലെ തന്നെ ഒഫാത്തായ അന്നും ഞാൻ വന്നിരുന്നു, അതിന് ശേഷവും പല പരിപാടിക്കും ഇതുപോലെ ആണ്ട് നടക്കുമ്പോഴൊക്കെ ഞാൻ തുറക്കത്തോടൊന്ന് വരാറുണ്ട്. അപ്പോഴും ആളുകൾ ഇവിടെ അവിടുത്തെ ഹയാത്ത് കാലത്തെ പോലെ തന്നെ മൗത്തിന് ശേഷവും വരികയാണ്. തന്നെയല്ല, ആ വരുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരു സമ്പ്രദായം പഴയകാലത്ത് PMSA പൂക്കോയത്തങ്ങൾ പാണക്കാട് അവിടെ അങ്ങനെ നിർമ്മിക്കുന്നു. രാവിലെ ചായൻ്റെ നേരത്ത് ചായ, ഉച്ചക്ക് ചോറിൻ്റെ നേരത്ത് എല്ലാവർക്കും ചോറ് കൊടുക്കും, ഭക്ഷണം കൊടുക്കും. രാത്രിയും എന്ന പോലെ. പിന്നെ ഉസ്താദിൻ്റെ ഇവിടെയാണ് ഞാൻ അങ്ങനെ കണ്ടത്, എല്ലാ സമയത്തും ചായയും ചോറും ഭക്ഷണമൊക്കെ കൊടുത്തു. ആരും ഭക്ഷണം കിട്ടാതെ വിശന്നു പോവില്ല. അപ്പോൾ ഉസ്താദില്ല എന്ന് തന്നെ എന്നോട് പറഞ്ഞു, ഇത് നമ്മളെ കാലശേഷം നടക്കണം. ഞാൻ പറഞ്ഞു ഇത് വല്ലാത്ത റാഹത്ത്, ഈ വന്ന ആളുകളെല്ലാം ഭക്ഷണം കഴിച്ച് പോകണമല്ല, അത് വലിയൊരു സംഗതിയാണ്. അപ്പോൾ അത് ഇവിടെ നിലനിൽക്കാൻ ഉള്ളത് ആർക്കണം, നമ്മളെ കാലശേഷം അത് നടക്കണം. അത് നടക്കും ഇൻഷാ അല്ലാ എന്ന് ഞാനും പറഞ്ഞു. അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്ക. ഏതോ ഒരാൾ എന്നോട് ചോദിച്ചു ഒരു സമയത്ത്, ഇങ്ങനെ കൂട്ടായിട്ടൊന്നുമല്ല, അയാളൊരു ഫിത്തനക്ക് ചോദിച്ചതുമല്ല, ഇങ്ങനെ ഇപ്പോൾ അവിടെ കിട്ടുന്ന ഏതുകൊണ്ട് ഭക്ഷണം കൊടുക്കുക അതെങ്ങനെ ജായിസാവോ, കുട്ടികൾക്ക് അവരുടെ അവകാശികൾക്കൊക്കെ ഉള്ള സ്വത്തല്ലേ അത്? അപ്പം ഞാൻ പറഞ്ഞു അതില്ല, വഫാത്തിൻ്റെ നേരത്ത് ഉസ്താദിൻ്റെ ഉടമയിലുള്ള വസ്തുവാണ് അവകാശികൾക്ക് അവകാശമായി കൊടുക്കുക. അവിടെ കിട്ടുന്ന വരുന്ന വരുമാനങ്ങൾ അങ്ങനെ കൊടുക്കണമെന്ന് ഞാനല്ല. ഇപ്പോൾ അജ്മീറിലും നമ്മളെ മമ്പർത്തും പിന്നെ നമുക്ക് പരിചയമുള്ള ഒരുപാട് മക്കാമിൽ ഇതുപോലെ ലക്ഷങ്ങൾ വരുന്നു, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അത് നീക്കം ചെയ്യുന്നു. ചില സ്ഥലത്ത് ചില ആളുകൾ അതിലെന്തൊക്കെയോ ചെയ്യുന്നുണ്ടാകും, അള്ളാഹു ആലം. അതിന് വേണ്ടത് അള്ളാഹു ചെയ്യുന്നല്ലാതെ നമുക്കൊന്നുമില്ല. പക്ഷേ ഇത് തിരിക്കത്തെ സ്വത്തൊന്നുമല്ല. അവകാശികൾക്ക് ഇത്ര വിഹിതം, ഇത്ര വിഹിതം, ഇത്ര വിഹിതം എന്ന് പറഞ്ഞില്ല. മൂപ്പര് അയാത്ത കാലത്ത് മൂപ്പര് കൊടുത്തിരുന്നതാണ്. എൻ്റെ മരണശേഷമൊന്നും നടക്കണം എന്ന് മൂപ്പരെ താല്പര്യവും. അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. ഇതിലൊന്നൊരു കളങ്കമില്ലാത്ത സംഗതികളാണ്. ഇതിനൊക്കെ വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന ഒരു ശമ്പളമോ അതിന് വല്ലതും കൈപ്പറ്റണമെന്ന ഉദ്ദേശമോ ഒന്നും കൂടാതെ സ്വന്തം കാര്യങ്ങൾ തന്നെ നിർത്തിവെച്ചാലും അത് നടക്കണമെന്ന അതിയായ ആവേശത്തോടെ മുന്നിൽ പ്രവർത്തിക്കുന്ന ധാരാളം വ്യക്തികൾ ഇവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട ഖാദിർ ഹാജി അബ്ദുൽ ഖാദിർ ഹാജി അതിൽ മുന്നിൽ നിൽക്കുന്നു. അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ.